പതിനൊന്ന് വർഷമായി യാതൊരു അറ്റകുറ്റപ്പണിയൊന്നുമില്ലാതെ തകർന്നു കിടക്കുകയാണ് ചിറക്കൽ കൊറ്റങ്കോട് ഇറിഗേഷൻ റോഡ്. ചിറക്കൽ സെന്റർ മുതൽ കൊറ്റങ്കോട് പാലം വരെ 2 കിലോമീറ്ററോളം ദൂരത്ത് കുഴികളില്ലാത്ത ഒരു ഭാഗമില്ല. ഇതുമൂലം ഏറെ ഗതാഗത തിരക്കുള്ള ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ്. കുഴിയിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഗതാഗത യോഗ്യമായ റോഡിനായി നാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിന് ഇതുവരെ ഫലം കണ്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിന് 70 ലക്ഷം രൂപ വകയിരുത്തി എന്നതിൻ്റെ രേഖകൾ പ്രദേശത്തെ പൗരസമിതിക്ക് ലഭിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. നാട്ടുകാർ ചേർന്ന് ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിലും നൽകിയിരുന്നു. മുൻ ഇറിഗേഷൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇതു സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു. ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിരന്തര സമരത്തെ തുടർന്ന് ഈ അടുത്താണ് കൊറ്റങ്കോട് റെഗുലേറ്റർ പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഇതിലേക്ക് എത്താനുള്ള റോഡില്ലാത്തതിനാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുന്നതിനു വേണ്ടി പൗരസമിതി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് അംഗം ഗിരിജൻ പൈനാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് നജീബ്, പൗരസമിതി കൺവീനർ ഷാജി കളരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പൗരസമിതി യോഗം ചേർന്നു. യോഗത്തിൽ റിട്ടയർഡ് കേണൽ ഐസക്, സി എ ശങ്കരൻ, പ്രാദേശിക കുടുംബ കൂട്ടായ്മ സംഘടന ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു.